പ്രസംഗത്തിലെ ഒരു ഫ്ലോയിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പോയതാണ്. പഴയ പത്താം ക്ലാസ്സുകാരുടെയും പുതിയ ഓൾ പാസ് പത്താം ക്ലാസ്സുകാരുടെയും നിലവാരത്തിലെ വ്യത്യാസം. ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സാവുന്നവരിൽ പലർക്കും ശരിക്ക് അക്ഷരം പോലും എഴുതാനറിയില്ല എന്ന് പറഞ്ഞു കളഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഓർക്കാതെയാണ്. കേരളത്തിൽ ഇന്നിപ്പോൾ ഇരിക്കുന്ന ഒരു IAS ഓഫീസർ, കേരളത്തിൽ ഇപ്പം നിലവിൽ സിവിൽ സർവീസ് രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ IAS ഓഫീസറുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയും വായിച്ചു. പത്താം ക്ലാസ്സിൽ നിന്ന് തോറ്റുപോയതാണ്. പത്താം ക്ലാസ് എഴുതിയപ്പോൾ തോറ്റു. പണ്ട് പത്താം ക്ലാസ് എഴുതുമ്പോൾ തോന്നും, കാരണം 210 മേടിക്കാൻ വലിയ പാട്. ഇത് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾ പാസ്. 99 കഴിഞ്ഞിട്ട് പിന്നെ 9 9 9 അടിച്ചു വിടും. കാരണം എന്ന് വെച്ചാൽ ആ ലാസ്റ്റിലെ 0.1110 ഇങ്ങനെ എഴുതാം. ഒരാളെ നോക്കാൻ പാടില്ലെന്നാണ് നിയമം. ESLC എന്ന് പറയുന്ന സാധനം ഞാനും പാസ്സായിട്ടില്ല. മട ജയിക്കാത്തടത്ത് വേറൊരാള് ജയിക്കാൻ മട കാരണാവണതും മട ജയം തന്നെയാ. എങ്ങനെയുണ്ട് മാഷേ ഡയലോഗ്? ഇത് ബുക്കിലൊന്നും വായിച്ചാലട്ടാ എന്റെ സ്വന്ത. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളത് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചുണ്ട്. എന്താണ്, സർക്കാർ പരാജയമാണ്, 50% തോറ്റു. അച്ഛാ, ഞാൻ പാസ്സായി. മിടുക്കൻ മിടുമിടുക്കൻ എങ്ങനെ കുട്ടടാ, ഞാൻ പാസ്സായി. ഈ പത്താം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാറിയില്ല. ലാലു, നീ രജിസ്ട്രേഷൻ നമ്പർ തെറ്റായിട്ട് അടിച്ചേ, നീ പാസ്സായിട്ടില്ല. ഇത്രയും കാലം പഠിച്ചിട്ട് രജിസ്റ്റർ നമ്പറും കൂടി മര്യാദയ്ക്ക് അടിക്കാത്ത ഇവനെങ്ങനെ പാസ്സാവുക? ഞാൻ അപ്പം മനസ്സിലാച്ച അവ തോറ്റു. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ഉപകാരപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ തലമുറക്കം എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ? പശുക്കളെ കണ്ട മോനാ ഉലുവ എങ്ങടത്തെ? ഇതാണോ ഉലുവ അല്ലേ മോനെ? ഇത് പരിപ്പ്. പശുക്കളെ കണ്ടപ്പോ ഇംഗ്ലീഷ് തന്നോട് തന്നെ ചോദിക്കുന്ന കാര്യ. അത് ശരി, ഞാൻ ചിരിക്കണോ കരയണോ? എന്താ മോനെ ഇത് പയറ്? ഞാൻ ചോദിച്ചത് ഉലുവ. പട്ടിയാണെന്ന് ചോദിക്കും. പശുവിനെ കണ്ട, പോത്തിനെ കണ്ട അറിയോ? എലിമയെ കണ്ട അറിയോ? പെട്ടെന്ന് എടുത്താ പെട്ടെന്ന് തിന്നാ. അത് വാളംപുളി, വാളംപുളി. ഇവിടെ ഒരു വാല്യൂ ഇല്ല. ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടറിയോ? പട്ടിയെ കണ്ടറിയായിരിക്കും. വലിയ വളർത്തുമൃഗങ്ങളെ, പട്ടികളെ വീട്ടിൽ മേടിക്കും, വളർത്തുന്നുണ്ട്. നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി. ഇതാണ് ഉലുവ. ഇതെനിക്ക് മനസ്സിലായി. മോൻ MBAക്ക് പേരെ MBBS പോകാത്തത് നാട്ടുകാരുടെ ഭാഗ്യം. അല്ലെങ്കിൽ നീ കരൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോ കുടല് വെട്ടിയെടുത്ത് പൊതിഞ്ഞു വെട്ടി വിട്ടു കൊടുത്തേനെ. ഈ പത്താം ക്ലാസ് ഏറ്റവും നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാറിയില്ല. എന്തോ പഠിച്ചു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ 4ാം ക്ലാസ്സാ. പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ 4ാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. പറഞ്ഞതിലെ പൊല്ലാ പോർത്തോ അതോ മന്ത്രി ശിവൻകുട്ടിയെ പേടിച്ചോ മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പോലും വരുന്നില്ല എന്നാണ് കേട്ടത്. പനിയേറ്റ് കിടക്കുകയാണ്. അടുത്തു വരരുത്, എനിക്ക് തുള്ളൽ പനിയാ. രണ്ടു മൂന്ന് ദിവസം എന്റെ അടുത്താണ് ഇരിക്കുന്നത്. രണ്ടു മൂന്ന് ദിവസമായിട്ട് അസംബ്ലിക്കിലും വരുന്നില്ല. ക്യാബിനറ്റിലും ഇല്ലായിരുന്നു. എല്ലാരും പറയുന്നത് എന്നെ പേടിച്ച് വരാത്തെന്നാണ് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും വന്നൊന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ. കേറിവാ, പകർച്ചവ്യാധിയാ. ചേട്ടൻ ടെസ്റ്റ് എടുത്തു, ഞങ്ങൾ പോയിട്ട് പിന്നെ. ശരിക്കും പനിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല. പല അപ്രിയ സത്യങ്ങളും മന്ത്രിയാണെന്ന് ഓർക്കാതെ വിളിച്ചു പറഞ്ഞത് മൂലം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇടയ്ക്ക് മാറേണ്ടി വന്നയാളാണ് സജി ചെറിയാൻ. ആള് ശുദ്ധനെന്ന് മന്ത്രി ശിവൻകുട്ടി. ശുദ്ധൻ ചിലപ്പോൾ ദുഷ്ടന്റെ ഫലവും ചെയ്യും. സജി ചെറിയനെ സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ. മുമ്പും അങ്ങനെയാണല്ലോ. മുമ്പും അതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ട് ആളാണല്ലോ. അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കുകയൊക്കെ. എന്ത് മോശമായി പോയി. ഇതാണ് ഒരിക്കൽ എന്തെങ്കിലും പറ്റിപ്പോയ പിന്നെ ആരും വിശ്വസിക്കില്ല. അതാണ് ഒരു ശുദ്ധ മനസ്സുകൊണ്ടങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ.
നീ വാ പൊളിക്കരുത്, പ്ലീസ്.